കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായത്. ഈ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന വന്ദനയുടെ പിതാവ് മോഹൻദാസ് അറിയിച്ചു. കൃത്യമായ അന്വേഷണത്തിന് കേരളത്തിന് പുറത്തുള്ള ഏജൻസി വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹം. ഇക്കാര്യം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇതിൽ തീരുമാനമാകാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് വന്ദനയുടെ പിതാവ് മോഹൻദാസ് പറയുന്നു. 20 തവണയാണ് ഹർജി മാറ്റിവെച്ചതെന്നും 6 ജഡ്ജിമാർ മാറിവന്നുവെന്നും അതിനൊടുവിലാണ് സിബിഐ അന്വേഷണം വേണ്ടെന്ന വിധി വന്നതെന്നും മോഹൻദാസ് പറഞ്ഞു. ഇതുവരെ സർക്കാരിനെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പക്ഷേ കോടതിയിൽ അതിശക്തമായാണ് സിബിഐ അന്വേഷണത്തെ സർക്കാർ എതിർത്തതെന്നും അത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ല എന്നും എഡിജിപി ഉൾപ്പെടെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഹാജരായി തങ്ങളുടെ വാദത്തെ എതിർത്തുവെന്നും പിതാവ് കൂട്ടിച്ചേർത്തു. അപ്പീൽ ഡിവിഷൻ ബെഞ്ചിന് നൽകും. ആക്രമണം നടന്ന 4.5 മണിക്കൂറോളം മകൾക്ക് ചികിത്സ കിട്ടിയില്ല. സംഭവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നും പിതാവ് ആരോപിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ അക്രമിയെ പിടിച്ചുമാറ്റാൻ പോലും തയ്യാറായിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന എല്ലാവരും ഓടിമാറി. മകൾ നിലവിളിച്ചിട്ടും ആരും രക്ഷിക്കാൻ വന്നില്ല. മകൾക്ക് പ്രാഥമിക ചികിത്സ പോലും നൽകിയില്ല. മുറിവുകളിലെ രക്തം പോലും തുടച്ചു മാറ്റാൻ ആരും തയ്യാറായിരുന്നില്ല എന്നും ഒരു ഡോക്ടർ പോലും ആംബുലൻസിൽ ഒപ്പം പോയില്ല എന്നും പോലീസിനെ രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല എന്നും പിതാവ് മോഹൻദാസ് പറഞ്ഞു. പോലീസിന് വീഴ്ചയില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? തന്റെ ഏക മകളല്ലേ എന്നും ഇനി തനിക്ക് വേറെ ആശ്രയമുണ്ടോ എന്നും സത്യം തനിക്ക് അറിയണ്ടേ? ആരാണ് മകൾക്ക് ചികിത്സ വൈകിപ്പിച്ചതെന്നും പിതാവ് ചോദിക്കുന്നു. വളരെ വൈകാരികമായിരുന്നു പിതാവിന്റെ പ്രതികരണം. ആശുപത്രി സംരക്ഷണ നിയമം പാസാക്കുവാൻ വേണ്ടി IMA തന്റെ മകളുടെ രക്തസാക്ഷിത്വം ഉപയോഗിച്ചു. ഒരു ഡോക്ടർ കൊല്ലപ്പെടുമെന്ന് IMA നേതാക്കൾ പറഞ്ഞിരുന്നു. May 10 മകൾ കൊല്ലപ്പെട്ടു. 17 നിയമം പാസാക്കി. നേരിട്ടല്ല എങ്കിൽ കൂടിയും ഒരു അവസരം കിട്ടിയപ്പോൾ IMA നേതാക്കൾ അത് ഉപയോഗിച്ചുവെന്നും മോഹൻദാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മന്ത്രിയുടെ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നല്ല എന്നും കൊലപാതകത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. കേസ് തള്ളിയ കോടതി നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ സന്ദീപ് മാത്രമാണ് ഏകപ്രതിയെന്നും കേസിൽ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നും കോടതി വിലയിരുത്തി. അതേസമയം കേസിൽ പ്രതിയായ സന്ദീപിന്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളി. നിലവിലുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വന്ദനദാസിന്റെ പിതാവ് ഹർജി സമർപ്പിച്ചിരുന്നത്. അന്വേഷണം കാര്യക്ഷമമാണെന്നും രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാണെന്നും സർക്കാർ അറിയിച്ചു. ജസ്റ്റിസ് ബെജു കുര്യൻ തോമസ് ആണ് ഹർജിയിൽ വിധി പറഞ്ഞത്. കേസിൽ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതി സന്ദീപ് നൽകിയ ഹർജിയിലും വിധി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം May 10 പുലർച്ചെയായിരുന്നു കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനദാസിനെ പോലീസ് ചികിത്സയ്ക്കെത്തിച്ച പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. ആശുപത്രിയിൽ വെച്ച് കത്രിക കൊണ്ട് പ്രതി ഡോക്ടറെയും പോലീസുകാരെയും അടക്കം ആക്രമിക്കുകയായിരുന്നു. ഡോക്ടർ വന്ദനയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല.